നമസ്കാരം. ഇത് എന്ത് തരം ഇഞ്ചിയാ? ഇത് ബ്രസീലിയൻ ഇഞ്ചിയാണ്. നമുക്ക് വേറെ ഒരു നമ്മുടെ ഒരു സുഹൃത്ത് വിദേശത്ത് നിന്ന് കൊണ്ട് തന്നതാണ്. അതിനകത്ത് ഒരു 12 കിലോ വരെയൊക്കെ ഉണ്ടാവും, ഇഞ്ചി ഉണ്ടാവും. നല്ലൊരു പാവാണ്. ഒരു പാവ ഉണ്ടാവും, 12 കിലോ വരെ ഉണ്ടാവും. ആദ്യമായിട്ടാണോ കിട്ടിയത്? അല്ല, നമ്മളിത് കാലാകാലങ്ങളായിട്ട്, എനിക്കൊരു 60 മൂടോളം ഇതുണ്ട്. ഞാൻ ഈ ഗ്രോ ബാഗിനകത്താണ് വെക്കുന്നത്. ഇത് പുള്ളിക്കാരിയുടെ കൃഷിയാണ്. പുള്ളിക്കാരിയുടെ ആണ് കൃഷി. ഇത് ഇവരുടെ കറിക്ക് ഉപയോഗിക്കാൻ വേണ്ടിട്ട്. നല്ല 100 ആണ്. ഒരു 10 കിലോ ആവറേജ് ഉണ്ടാവും. എന്താ ഇതിന് വളപ്രയോഗം? ഇതിന് വെറുതെ കരിയിലാണ്. കരിയില അടിയിൽ നല്ലപോലെ ഇടും. അത് കഴിഞ്ഞിട്ട് കുറച്ച് എല്ലുപൊടി പിണ്ണാക്കും കൂടെ ഇടും. പിന്നെ കുറച്ച് മണ്ണ ഇടാറുള്ളൂ, മണ്ണ് അധികം ഇടാറില്ല. അത് കഴിഞ്ഞിട്ട് വിത്ത് വെക്കും, അതിന്റെ മുകളിൽ ഒരു സ്വല്പം മണ്ണിടും. പിന്നെയും കരിയിലയാണ് കൂടുതലും. ഇതിപ്പോ നട്ടിട്ട് എത്ര നാളായി? ഇതിപ്പോ നട്ടിട്ട് ഒരു 2 മാസം കഷ്ടി ആയുള്ളൂ. എത്ര നാളുണ്ട് വിളവിന് വേണ്ടിട്ട് നമുക്ക് പറിക്കാനാവണമെങ്കിൽ? 8 മാസം. 8 മാസം. 8 മാസം കൊണ്ട് തണ്ട് പോവും. തണ്ട് മഞ്ഞയായി ഉണങ്ങിപ്പോണങ്ങിപ്പോ ഉണങ്ങി പോകുമ്പോ നമ്മളിതൊന്നും മറിച്ചിട്ടാ മതി. ചാക്ക് പറിക്കാനും വിഷമമില്ല. മറിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു 10 കിലോ നല്ല വിളവുണ്ടാവും. 10 കിലോ ഉണ്ടാവും. അപ്പോഴത്തേക്ക് ഇത് ഒന്ന് പൊട്ടും. ഈ ഇഞ്ചിയൊക്കെ തിങ്ങിയിട്ട് ഇത് പൊട്ടി പുറത്തോട്ട് വരും. അതിന്റെ ഇഞ്ചി അപ്പൊ ബ്രസീലിയൻ ഇഞ്ചി അല്ലേ? അതെ.